നിങ്ങളറിഞ്ഞോ, 1796 ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ പകല് ഈ മാസം 20-ാം തീയതിയാണ്. 13 മണിക്കൂറും 48 മിനിറ്റും നീണ്ടു നിൽക്കുന്ന പകൽ. രാവിലത്തെ താപനില 41 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രിയാണെങ്കിൽ 26 മുതൽ 29 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉത്തരായനാന്തത്തിൻ്റെയും ദക്ഷിണായനാന്തത്തിൻ്റെയും ഫലമായിട്ട് പകൽ ദൈർഘ്യം കുറഞ്ഞ പകലുകളും അല്ലെങ്കിൽ ദൈർഘ്യം കൂടിയ പകലുകളും രാത്രികളും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പം ഇപ്പം നടക്കുന്നത് ഗ്രീഷ്മയനാന്തമാണെന്നാണ് പറയുന്നത്. അയനാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര എന്നാണ് അർത്ഥം കേട്ടോ. അതായത് ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്കുള്ള യാത്ര. അപ്പം ഇപ്പം നമ്മൾ സമ്മറിലേക്ക് കടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സമ്മറിൻ്റെ ആദ്യ ഘട്ടത്തിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളതാണ് ഈ ഒരു സമ്മർ സോളിസ്റ്റിസിന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ അറിയിക്കാനും 1796 ശേഷം വരുന്ന ഇത്രയും വലിയൊരു പ്രതിഭാസം, എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ട്, എന്നിരുന്നാൽ പോലും ഇത്തവണ ഈ ഒരു ലീപ് ഇയർ അല്ലെ അതിവർഷം, ഈ ലീപ് ഇയേഴ്സിൻ്റെ സമയത്ത് ഈ ഒരു സമ്മർ സോളിസ്റ്റിസിന് ഇനിയും പ്രാധാന്യമേറും, അല്ലെങ്കിൽ ഇനിയും പകലുകളുടെ ദൈർഘ്യം കൂടും എന്നുള്ളതാണ് ശാസ്ത്രലോകം അറിയിക്കുന്നത്.